വയലേലകളിൽ പടർന്ന സമരവീര്യം ഡൽഹി അതിർത്തിയിലെത്തി ലക്ഷ്യം കണ്ട ശേഷം വയലുകളിലേക്ക് തന്നെ മടങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭത്താൽ ഉഴുതുമറിച്ച ഗാസിപ്പൂരിലെയും സിംഗുവിലെയും തിക്രിലെയും മണ്ണിൽ നിന്ന് കർഷകർ ഇപ്പോൾ മടങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗുവിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കർഷകർ ഈ സമരത്തിന് ശേഷം അവരുടെ സാധന സാമഗ്രികളെല്ലാം തന്നെ വാഹനങ്ങളിൽ കയറ്റി സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. ഈ സമരഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ചെറു ഗ്രാമത്തിൻ്റെ പതിപ്പ് തന്നെ ഇവർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവിടെ സൃഷ്ടിച്ചിരുന്നു. താമസിക്കാനുള്ള ടെൻറ്റുകൾ, ആശുപത്രികൾ, ഗുരുദ്വാരകൾ, ഭക്ഷണശാലകൾ, കുതിരലയങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇവരിവിടെ ഈ സമരഭൂമിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികം രണ്ട് ശൈത്യകാലത്തെയും ഒരു വേനൽക്കാലത്തെയും മഴക്കാലത്തെയും മറികടന്നുകൊണ്ട് സമരം നടത്തിയത്. ഇപ്പോൾ നമുക്കിപ്പം കർഷക സുഹൃത്തുക്കളും ലംഗർ സേവ ചെയ്തവരുമാണ് കൂടെയുള്ളത്. ലഗാത്താർ ഏക് സാൽ സേ ആപ് ലോക് ഇതിരിതേ കൈസെ യാദ് കർത്തേ ഹേ ഈ ആന്തോളൻ. ബഹുത് അച്ഛാ ഗുജറാ യഹാ പേ സാൽ തോ ഹം ലോഗോ കോ യേ ജഗാ കി ഹമേശാ യാദ് രഹേഗി. चाहे आए अपने मांगे मनाने के लिए, लेकिन यहाँ घर जैसा माहौल रहा. एक साल में कई तकलीफ़ें भी आई, कई जैसे आंधियाँ आई, बारिश भी आई, बहुत अच्छा गुजरा. जैसे भी गुजरा उस भगवान ने बहुत अच्छा गुजारा. आंदोलन के बीच में 700 किसानों शहीद हो गई, उसका कैसे याद करता है? वो तो हमारे सीने में दर्द हमेशा रहेगा. साथ यहाँ आए थे, जाते समय 700 लोगों को, 750 को यहाँ छोड़ कर जा रहे हैं. उनके लिए हम यहाँ पे एक यादगार बनाएंगे, स्मारक बनाएंगे, जो रहती दुनिया तक वो यादगार रहेगी. തീർച്ചയായും കർഷകൻ പറയുന്നത് 750-ൽ അധികം കർഷകരാണ് ഈ സമരഭൂമിയിൽ രക്തസാക്ഷികളായത്. അവർക്ക് വേണ്ടി സിംഗുവിൽ ഒരു ഒരു സ്മാരകം തന്നെ ഉയർത്തുമെന്നാണ് ഓരോ കർഷകനും വ്യക്തമാക്കുന്നത്. അതേസമയം ചില കർഷകർ പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ചുകൊണ്ടാണ് മടങ്ങുന്നത് ഗ്രാമങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാർ ആ വാക്ക് തെറ്റിക്കാൻ തയ്യാറായാൽ വീണ്ടും മടങ്ങി വരും, വീണ്ടും സമരം ആരംഭിക്കും എന്ന കൃത്യമായ ഒരു സന്ദേശം കൂടി ഈ കർഷകർ നൽകുന്നുണ്ട്. സമരഭൂമിയിലെ മുഴുവൻ നിർമ്മാണങ്ങളും അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായും അഴിച്ചുമാറ്റാൻ കഴിയുമെന്നാണ് സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ മാസം 15-ാം തീയതി വരെയാണ് ഹരിയാന, UP സർക്കാരുകൾ ഈ കർഷക സംഘടനകൾക്ക് ഇവിടുത്തെ മുഴുവൻ നിർമ്മാണങ്ങളും പൊളിച്ചു മാറ്റാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഓരോ കർഷകനും ആ സമരം വിജയം കണ്ടതിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ് ഈ സമരഭൂമി വിടുന്നത്. അപ്പോഴും ഒരു മുന്നറിയിപ്പ് നൽകുന്നു, വീണ്ടും തിരികെ സമരത്തിലേക്ക് തങ്ങളെ നിർബന്ധിക്കരുത് എന്ന കൃത്യമായ സന്ദേശം കൂടി കേന്ദ്ര സർക്കാർ നൽകുകയാണ് ഓരോ കർഷകനും. സിംഗുവിൽ നിന്ന് ഷിജു പട്ടുത്തോടൊപ്പം രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്.